ഭൂമിയെ പോലെ ആയിരക്കണക്കിന് ഗ്രഹങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന ഒരു വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ. എന്നാൽ ജൂപ്പിറ്ററിനെ പോലെ ആയിരക്കണക്കിന് ഗ്രഹങ്ങളെ നമ്മുടെ സൂര്യനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നോർക്കുമ്പോഴാണ് നമ്മുടെ പ്രപഞ്ചം എത്രമാത്രം ബൃഹത്താണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സൂര്യനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള മോൺസ്റ്റർസ് ആയിട്ടുള്ള നക്ഷത്ര ഘടനകളെ തന്നെ നാം പ്രപഞ്ചത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1970 ജ്യോതിശാസ്ത്രജ്ഞനായ വെസ്റ്റർലാൻഡും ഒലാൻഡറും ഹീഡിനും പ്രപഞ്ചത്തിലുള്ള ഭീകരമായ നക്ഷത്രങ്ങളെ പറ്റിയുള്ള ഒരു സർവേ നടത്തുന്നതിനിടയിലാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ തന്നെ സാറ്റലൈറ്റ് ഗാലക്സിയായ ലാർജ് മെഗലിനിക് ക്ലൗഡിൽ നിന്നും വളരെയധികം തീവ്രമായ ഒരു പ്രകാശ സ്രോതസ്സിനെ കണ്ടെത്തുന്നത്. കണ്ടെത്തിയിരുന്ന നാളുകളിൽ ഗവേഷകർ കരുതിയിരുന്നത് ആ പ്രകാശ സ്രോതസ് മിക്കവാറും വലിയൊരു സ്റ്റാർ ക്ലസ്റ്റർ ആയിരിക്കാമെന്നാണ്. പക്ഷേ പിന്നീടുള്ള അവരുടെ പഠനത്തിൽ നിന്നും അതൊരു സ്റ്റാർ ക്ലസ്റ്റർ അല്ല എന്നും അതൊരു പടുകൂറ്റൻ നക്ഷത്രമാണ് എന്നും തിരിച്ചറിയുകയായിരുന്നു. ഈ നക്ഷത്രത്തെ കണ്ടെത്തിയിരുന്ന സമയത്ത് പലപ്പോഴും ഇതിൻ്റെ വലിപ്പം നിർവചിക്കാൻ ഗവേഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 16 വർഷങ്ങൾക്കും ഇപ്പുറം 1986 നടത്തിയ ചില ഇൻഫ്രാറെഡ് വഴിയുള്ള പഠനത്തിൽ നിന്നും ഈ നക്ഷത്രത്തിൻ്റെ മൊത്ത വികിരണത്തിൻ്റെ മുക്കാൽ ഭാഗവും ആഗിരണം ചെയ്യുന്ന വളരെ തിളക്കമുള്ളൊരു സൂപ്പർ ജയിന്റ് നക്ഷത്രമാണ് ഇതെന്ന് മനസ്സിലാക്കുകയായിരുന്നു. അപ്പോഴും ഈ നക്ഷത്രത്തിൻ്റെ വലിപ്പം നിർവചിക്കൽ അപ്രാപ്യമായിരുന്നു. ഈ നക്ഷത്രത്തിൻ്റെ വലിപ്പത്തെ നിർവചിക്കാൻ കഴിയാത്ത തരത്തിൽ മറ്റെന്തോ ഒരു വസ്തു അതിനെ മറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നീട് 2006 പവർഫുള്ളായ ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള പഠനത്തിൽ നിന്നും G64 ചുറ്റുമായി ടോറസ് ആകൃതിയിലുള്ള വലിയ പൊടിപടലങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. ഈ പൊടിപടലങ്ങളുടെ സാന്നിധ്യം മൂലമാണ് അതിൻ്റെ വലിപ്പം നിർവചിക്കാൻ പണ്ട് ഗവേഷകർക്ക് കഴിയാതിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും G64 കൃത്യമായ വലിപ്പം ഇന്നും നിർവചിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും 2024 വന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ G64 ഏകദേശം സൂര്യൻ്റെ 1540 മടങ്ങ് വലിപ്പമുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇത് ഭൂമിയുടെ വലിപ്പവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 13 ലക്ഷത്തോളം ഭൂമിയെ ഉൾപ്പെടുത്താനുള്ള വ്യാസം നമ്മുടെ സൂര്യനുണ്ട്. അതേ സൂര്യൻ്റെ 1540 മടങ്ങ് വലിപ്പം എന്ന് പറയുമ്പോൾ 200 കോടി ഭൂമിയെ ഒരു ഗോളാകൃതിയിൽ വെച്ചാൽ പോലും G64 വലിപ്പത്തിൽ എത്താൻ സാധിക്കുകയില്ല. അത്രത്തോളം മോൺസ്റ്റസ് ആയ ഒരു റെഡ് ജയിന്റ് ആണ് WOH G64. 2009 G64 ചുറ്റുമായുള്ള പൊടിപടലങ്ങളുടെ ദൂരത്തെക്കുറിച്ച് ഗവേഷകർ പഠിച്ചപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കണക്കായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് G64 ചുറ്റുമായി ഉണ്ടായിരുന്ന പൊടിപടലങ്ങളുടെ വ്യാപ്തി എന്നത് ഏകദേശം 1 പ്രകാശവർഷമായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം അതിനു ചുറ്റുമുണ്ടായിരുന്ന പൊടിപടലങ്ങളെ താണ്ടി അതിൻ്റെ അവസാനത്തെത്തണമെങ്കിൽ ആ പ്രകാശത്തിന് പോലും 1 വർഷം സഞ്ചരിക്കേണ്ടതുണ്ട്. WOH G64 നിലനിൽക്കുന്നത് ഭൂമിയിൽ നിന്നും 160,000 പ്രകാശവർഷം അകലെയാണ്. നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ പോലെ തന്നെ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ ഉപഗ്രഹമായ ലാർജ് മെഗലിനിക് ക്ലൗഡിലാണ് G64 നിലനിൽക്കുന്നത്. അതോടൊപ്പം ഈ നക്ഷത്രത്തിന് നമ്മുടെ നക്ഷത്രമായ സൂര്യനേക്കാൾ 282,000 മടങ്ങ് പ്രകാശ തീവ്രതയുണ്ട്. ഒരു പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശ തീവ്രത നമ്മുടെ സൂര്യന് ലഭിക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ളതെല്ലാം പണ്ടേക്ക് പണ്ടേ കത്തി നശിച്ചു പോയിട്ടുണ്ടാകും. അതോടൊപ്പം ഈ പ്രകാശ തീവ്രത കാരണം സൗരയൂഥത്തിൻ്റെ അതിർത്തിയിലുള്ള കൈപ്പർ ബെൽറ്റിലുള്ള ഐസിനാൽ തീർത്ത ഒബ്ജക്റ്റുകളെല്ലാം ഉരുകി നശിച്ചു പോയിട്ടുണ്ടാകും. G64 നമ്മുടെ സൂര്യനേക്കാൾ 1540 മടങ്ങ് വലിപ്പമുള്ളതുകൊണ്ടും ഒരു പക്ഷേ G64 നമ്മുടെ സൗരയൂഥത്തിൽ കൊണ്ടുവച്ചാൽ അതിൻ്റെ വ്യാപ്തി ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റും കടന്നു പോകും. എന്നാൽ ഇത്രമാത്രം വലിപ്പം കൂടിയ നക്ഷത്രമാണെങ്കിലും
G64 അതിന്റെ വലിപ്പത്തിനുള്ള മാസില്ല. ഇന്നത്തെ കണക്കനുസരിച്ച് ഈ നക്ഷത്രത്തിന് സൂര്യന്റെ 25 മുതൽ 40% മടങ്ങ് മാസ് മാത്രമേ കൂടുതലുള്ളൂ. ഇത് പ്രപഞ്ചത്തിൽ തന്നെയുള്ള BAT 99-98 പോലുള്ള നക്ഷത്രങ്ങളുടെ മാസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കുറവുമാണ്. ഇന്ന് 2024 പുറത്തു വന്ന ദൃശ്യപ്രപഞ്ചത്തിലെ വലിയ നക്ഷത്രങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഇന്ന് നാം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ നക്ഷത്രമാണ് ഈ WOH G64. ഡച്ച് ശാസ്ത്രജ്ഞനായ പെട്രോസസ് പ്രെനീഷ്യസ് ഭൂമിയിൽ നിന്നും 24,468 പ്രകാശവർഷം അകലെയായി അലിഗാൻ്റെ 1 എന്ന സ്റ്റാർ ക്ലസ്റ്ററിൽ നിന്നും ഒരു കൂട്ടം നക്ഷത്രത്തെ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ അതേ സ്റ്റാർ ക്ലസ്റ്ററിൽ വച്ച് ഇതുവരെ ശാസ്ത്രം കാണാത്ത വലിയൊരു വിചിത്രമായ നക്ഷത്രത്തെ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അന്നുവരെ സൈദ്ധാന്തികപരമായി മാത്രം കരുതിയിരുന്ന രണ്ട് നക്ഷത്രങ്ങളുടെ കൊളീഷൻ എന്നതിനെ തെളിയിക്കുന്ന തരത്തിലായിരുന്നു ആ കണ്ടെത്തൽ. ഇവിടെ നീല നിറത്തിലുള്ള രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം വലയം വയ്ക്കുന്നതോടൊപ്പം അവരണ്ടും ഒരു മാസീവായ കൊളീഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ നിന്നും 24,468 പ്രകാശവർഷം അകലെയായിട്ടാണ് ഈ നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത്. ഇതൊരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ്. ഇവിടെ രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. സെക്കൻഡിൽ 280 കിലോമീറ്റർ എന്ന വേഗതയിലാണ് ഈ രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് നക്ഷത്രങ്ങളും നമ്മുടെ നക്ഷത്രമായ സൂര്യനേക്കാൾ വലുതും മാസ് കൂടിയ നക്ഷത്രങ്ങളുമാണ്. ഇതിലെ ആദ്യത്തെ നക്ഷത്രത്തിന് സൂര്യനേക്കാൾ 6 മടങ്ങ് വലിപ്പവും 32 മടങ്ങ് മാസുമുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ നക്ഷത്രത്തിന് സൂര്യനേക്കാൾ 6 മടങ്ങ് വലിപ്പവും 38 മടങ്ങ് മാസുമുണ്ട്. ഈ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ എങ്ങനെയൊരു ബൈനറി സിസ്റ്റമായി എന്നതിനെപ്പറ്റി വ്യക്തമായ ഉത്തരങ്ങളില്ല. എന്നിരുന്നാലും പ്രപഞ്ചത്തിലുള്ള രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു സൂപ്പർനോവ സംഭവിക്കാമെന്ന തിയറി ശരിവെക്കുന്ന രീതിയിലായിരുന്നു MICAM-ന്റെ കണ്ടെത്തൽ. നമ്മുടെ സൂര്യൻ സ്വയം ഒരു തവണ ഭ്രമണം ചെയ്യാനെടുക്കുന്ന കാലയളവ് എന്നത് ഭൂമിയിലെ 26 ദിവസങ്ങളാണ്. എന്നാൽ ഈ രണ്ട് നക്ഷത്രങ്ങളുടെ സ്വയമുള്ള ഭ്രമണ കാലയളവ് എന്നത് ഭൂമിയിലെ 1.2 ഭൗമദിനങ്ങൾ മാത്രമാണ്. അത്രമാത്രം വേഗതയിലാണ് ഇവ പരസ്പരം വലയം വയ്ക്കുന്നതും ഭ്രമണം ചെയ്യുന്നതും ഒരു മഹാകൂട്ടിയിടിയിലേക്ക് അടുക്കുന്നതും. സൂര്യനേക്കാൾ 24,000 മടങ്ങ് താപനില കൂടിയ നക്ഷത്രങ്ങളാണ് MICAM. ഒരു പക്ഷേ ഈ രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം വലയം വയ്ക്കുന്നതോടൊപ്പം അതിൻ്റെ പരസ്പരമുള്ള ആ ഭ്രമണ വേഗത 280 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന തോതിൽ നിന്നും ഇനിയും പല മടങ്ങ് വർദ്ധിച്ച് അതൊരു വലിയ സൂപ്പർനോവയിൽ ചെന്ന് കലാശിക്കും. ഈ നക്ഷത്രങ്ങളുടെ കൂട്ടിയിടിയുടെ ഫലമായി MICAM എന്ന ബൈനറി സ്റ്റാർ സിസ്റ്റം ഒരു ബൃഹത്തായ ബ്ലാക്ക് ഹോളായോ അതല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാറായോ മാറ്റപ്പെട്ടേക്കാം. ആയിരത്തി 1860 ജർമ്മനിയിലെ ബോൺ ഒബ്സർവേറ്ററിയിലൂടെ സയന്റിസ്റ്റുകൾ ഏകദേശം മിൽക്കിവേയുടെ മധ്യത്തോടടുത്തായി ഒരു നക്ഷത്രത്തെ കണ്ടെത്തുകയുണ്ടായി. അതൊരു വലിയ സൂപ്പർ റെഡ് ജയന്റ് നക്ഷത്രമാണെങ്കിൽ കൂടിയും ആ നക്ഷത്രത്തിന്റെ പ്രകാശം ചില സമയങ്ങളിൽ വലിയ രീതിയിൽ മങ്ങുന്നുണ്ടായിരുന്നു. കൃത്യമായ 740 ദിവസങ്ങൾ കൂടുന്തോറുമാണ് ആ വലിയ മങ്ങൽ ആ നക്ഷത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം 1980 ഭൂമിയിൽ നിന്നും ഏകദേശം 9,500 പ്രകാശവർഷം അകലെയായിട്ടാണ് ഈ നക്ഷത്രം നിലനിൽക്കുന്നതെന്നും അതോടൊപ്പം അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഈ നക്ഷത്രത്തിന് ഏകദേശം സൂര്യനേക്കാൾ 1,700 മടങ്ങ് വലിപ്പമുണ്ടെന്നും മനസ്സിലാക്കി. 1,700 മടങ്ങ് വലിപ്പമുള്ളൊരു നക്ഷത്രം എന്ന ആശയം അന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം അന്നൊരു നക്ഷത്രത്തിന് നമ്മുടെ സൂര്യനേക്കാൾ 1,500 മടങ്ങ് വലിപ്പം വർദ്ധിച്ചാൽ അതിന് സൂപ്പർനോവ സംഭവിച്ച് അതൊരു ബ്ലാക്ക് ഹോളായി മാറ്റപ്പെടുമെന്നായിരുന്നു അന്നത്തെ ഗവേഷകർ കരുതിയിരുന്നത്. അങ്ങനെ 1980 അന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രത്തെ ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി.
2024 ആയതോടെ യുഎസ് ക്യൂട്ടിയുടെ കണ്ടെത്തലിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. യുഎസ് ക്യൂട്ടി എന്ന നക്ഷത്രം 9500 പ്രകാശ വർഷത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് അടുത്തായി. ഏകദേശം 5900 പ്രകാശ വർഷത്തോളം അടുത്തായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ നക്ഷത്രത്തിന്റെ വലിപ്പം നിർണ്ണയിക്കുന്ന കാൽക്കുലേഷനിലും കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ എന്ന ടെലസ്കോപ്പിൽ നിന്നും ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് യുഎസ് ക്യൂട്ടിക്ക് സൂര്യനേക്കാൾ 1700 മടങ്ങ് വലിപ്പത്തിൽ നിന്നും 755 മടങ്ങ് വലിപ്പം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തുകയുണ്ടായി. സൂര്യനേക്കാൾ 755 മടങ്ങ് വലിപ്പം എന്ന് പറയുമ്പോഴും അതത്ര നിസ്സാരമായ കാര്യമല്ല. ഒരു പക്ഷേ യുഎസ് ക്യൂട്ടിയെ നമ്മുടെ സൗരയൂഥത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവച്ചാൽ അതിന്റെ വ്യാപ്തി മാർസിന്റെ ഓർബിറ്റും കടന്നുപോകും. യുഎസ് ക്യൂട്ടി ഒരു സൂപ്പർ റെഡ് ജയന്റ് നക്ഷത്രമാണ്. നമ്മുടെ സൂര്യനേക്കാൾ 30% മാസ് യുഎസ് ക്യൂട്ടിക്കുണ്ട്. 2014 വരെ നാം കണ്ടെത്തിയതിൽ വെച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമായിരുന്നു യുഎസ് ക്യൂട്ടി. എന്നാൽ 2024 വന്ന റിപ്പോർട്ട് അനുസരിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഈ നക്ഷത്രത്തിന് ഇന്ന് 100-ൽ പോലും സ്ഥാനമില്ലാതായി. ആയിരത്തി 1990 ചാൾസ് ബ്രൂസ് സ്റ്റീവൻസൺ എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ഭൂമിയിൽ നിന്നും 200,000 പ്രകാശ വർഷം അകലെയായി പ്രപഞ്ചത്തിൽ സാധാരണയായി കാണുന്നതിനേക്കാൾ അതിശക്തമായ ഒരു പ്രകാശ സ്രോതസ്സിനെ കണ്ടെത്തുകയുണ്ടായി. പിന്നീട് അതൊരു സ്റ്റാർ ക്ലസ്റ്റർ ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുവെങ്കിലും ആ ക്ലസ്റ്ററിൽ ഉണ്ടായിരുന്ന നക്ഷത്രങ്ങൾക്കെല്ലാം ചില സവിശേഷതകൾ ഉണ്ട് എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ ക്ലസ്റ്ററിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാ നക്ഷത്രങ്ങളും അതിബൃഹത്തായ മാസീവായ നക്ഷത്രങ്ങളായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിലെ ഒരു നക്ഷത്രത്തിന് ആ ക്ലസ്റ്ററിലുള്ള മറ്റു നക്ഷത്രങ്ങളെക്കാൾ പ്രകാശമുള്ളതായും വലിപ്പമുള്ളതായും സ്റ്റീഫൻസൺ തിരിച്ചറിഞ്ഞു. അങ്ങനെ അന്ന് താൻ കണ്ടെത്തിയ ആ നക്ഷത്രത്തെ സ്റ്റീഫൻസൺ 2-180 എന്ന് അദ്ദേഹം പേരിടുകയും അതോടൊപ്പം ഈ നക്ഷത്രത്തിന് സൂര്യനേക്കാൾ 1000 വലിപ്പമുണ്ട് എന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. സ്റ്റീവൻസൺ 2-180 കണ്ടെത്തിയതിനു മുമ്പ് വരെ നമ്മൾ കരുതിയിരുന്നത് യുഎസ് ക്യൂട്ടി എന്ന നക്ഷത്രമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം എന്നാണ്. പക്ഷേ ഇന്ന് യുഎസ് ക്യൂട്ടിയേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളെ നാം പ്രപഞ്ചത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ഭൂമിയിൽ നിന്നും 5500 പ്രകാശ വർഷം അകലെയായിട്ടാണ് യുഎസ് ക്യൂട്ടി നിലനിൽക്കുന്നത്. സൂര്യനേക്കാൾ 800 മടങ്ങ് വലിപ്പവും ഈ നക്ഷത്രത്തിനുണ്ട്. എന്നാൽ സ്റ്റീഫൻസൺ 2-180 കാര്യമെടുക്കുമ്പോൾ കണ്ടെത്തിയിരുന്ന സമയത്ത് ഗവേഷകർക്ക് ഇതൊരു അത്ഭുതമായിരുന്നു. കാരണം അത്രത്തോളം അതിബൃഹത്തായ ഒരു വലിയ നക്ഷത്രമായിരുന്നു ഇത്. നമ്മുടെ സൂര്യനെയും സ്റ്റീഫൻസൺ 2-180 വലിപ്പത്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സൂര്യൻ്റെ മൊത്ത ഡയമീറ്റർ എന്നത് ഏകദേശം 1.30 ബില്യൺ കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ സ്റ്റീഫൻസൺ 2-180 ഡയമീറ്റർ എന്നത് ഏകദേശം 3 ബില്യൺ കിലോമീറ്റർ ആണ്. ഒരു പക്ഷേ പ്രകാശത്തിൻ്റെ വേഗതയിൽ സ്റ്റീഫൻസൺ 2-180 ഒരു തവണ വലയം ചെയ്യണമെങ്കിൽ 9 മണിക്കൂറെങ്കിലും എടുക്കും. എന്നാൽ പ്ലെയിനിൻ്റെ വേഗതയിലാണെങ്കിൽ ഈ സ്റ്റീഫൻസൺ 2-180 എന്ന നക്ഷത്രത്തെ ഒരു തവണ വലയം ചെയ്യണമെങ്കിൽ ഏകദേശം 1500 വർഷമെങ്കിലും എടുക്കും. സ്റ്റീഫൻസൺ 2-180 എന്ന നക്ഷത്രം ഭൂമിയിൽ നിന്നും 19570 പ്രകാശ വർഷം അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റീഫൻസൺ 2 എന്ന ക്ലസ്റ്ററിലാണ് ഈ നക്ഷത്രം നിലനിൽക്കുന്നത്. ചാൾസ് ബ്രൂസ് സ്റ്റീഫൻസന്റെ കണ്ടെത്തലായതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ സ്റ്റാർ ക്ലസ്റ്ററിനും നക്ഷത്രത്തിനുമെല്ലാം അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. ഇന്ന് സ്റ്റീഫൻസൺ 2-180 പറ്റി പല കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ മാസ് നിർവചിക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടുമില്ല.